നമസ്കാരം കേരളത്തിൽ പുതുതായി പരീക്ഷിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഭാഗമായി മൊബൈൽ ഫോണുകളിൽ നാളെ അതായത് ഒക്ടോബർ 31-ാം തീയതി അലേർട്ടുകൾ ലഭിച്ചേക്കാം എന്ന് അറിയിച്ചിരിക്കുകയാണ് അശ്വനി വൈഷ്ണവിന്റെ കേന്ദ്ര ടെലികോം മന്ത്രാലയം. മൊബൈൽ ഫോണുകൾ പ്രത്യേക തരത്തിൽ ശബ്ദിക്കുമെന്നും വൈബ്രേറ്റ് ചെയ്യുമെന്നും ഇവർ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ചില അടിയന്തര ഘട്ടങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് സന്ദേശങ്ങൾ കൂടി നാളെ ലഭിച്ചേക്കാം. ഇത്തരത്തിൽ സന്ദേശം ലഭിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല. ഇതൊരു അടിയന്തര ഘട്ട മുന്നറിയിപ്പിനുള്ള പരീക്ഷണം മാത്രമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒഡീഷയിലും മറ്റും ഇത് നടത്തിയിരുന്നു. ചില മൊബൈൽ ഫോണുകളിലൊക്കെ പ്രത്യേക തരം അലാറം ടോൺ പോലെയുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ ലഭിക്കും. ഇത് എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു സെൽ ബ്രോഡ്കാസ്റ്റിംഗ് പരീക്ഷണം കേന്ദ്ര ടെലികോം മന്ത്രാലയം നടത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അലാറം പോലുള്ള വലിയ ശബ്ദമാവും ഫോണുകളിൽ നിന്നും നാളെ കേൾക്കുന്നത്. കൂട്ടത്തോടെ നിരവധി ഫോണുകൾ ശബ്ദിക്കുകയും ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ അടിയന്തരമായി ഫോണുകളിലൂടെ അറിയിക്കാനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും സഹായിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിന്റെ പരീക്ഷണമാണ് നാളെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ വകുപ്പ്, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ എന്നിവർ ചേർന്നാണ് ഈ സെൽ ബ്രോഡ്കാസ്റ്റിംഗ് പരീക്ഷിക്കുന്നത്. ഭൂകമ്പം, സുനാമി, വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫലപ്രദമായി സുരക്ഷാ മുൻകരുതലുകൾ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്തുള്ള മറ്റ് പല മൊബൈൽ ഉപഭോക്താക്കൾക്കും ഈ ഒരു സേവനം ലഭിച്ചിരുന്നു. ആ സമയത്ത് അലാറം പോലെയുള്ള ഉച്ചത്തിലുള്ള ബീപ്പ് അലേർട്ടും അടിയന്തര മുന്നറിയിപ്പ് എന്ന ഫ്ലാഷ് സന്ദേശവുമാണ് ഫോണുകളിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നുമില്ല. അതായത് നമ്മൾ ഇതിനോട് പ്രതികരിക്കേണ്ടതില്ല. അതിൽ തന്നെ അവർ ഒരു മെസ്സേജ് നൽകും, സാമ്പിൾ ടെസ്റ്റ് എന്ന മെസ്സേജ് കൂടി നൽകുന്നുണ്ട്. പക്ഷേ നാളെ ഫോണുകൾ പെട്ടെന്ന് പൊടുന്നനെ ഒരു ബീപ്പ് ശബ്ദമോ വൈബ്രേഷനോ അല്ലെങ്കിൽ വലിയ അലാറം ടോണോ ഒക്കെ കേട്ടാൽ അത് മനസ്സിലാക്കുക കേന്ദ്രത്തിന്റെ സെൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന പരീക്ഷണമാണ്. നമുക്കറിയാം പല ഘട്ടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു വലിയ ആവലാതിയാണ് എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് പോലെ ഒരു പേഴ്സണലൈസ്ഡ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സന്ദേശം എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നത്. ഇതിന്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിലവിൽ കേന്ദ്ര ടെലികോം മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ കേരളത്തിലും ഈ സെൽ ബ്രോഡ്കാസ്റ്റിംഗ് പരീക്ഷണ വിധേയമാകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.